കൊലക്കേസിലും കവർച്ചാ കേസിലും പ്രതികളായ രണ്ടുപേരെ മഞ്ചേശ്വരം പോലീസ് പിടികൂടി. ഇതോടെ ഏറെ സങ്കീർണമായിരുന്ന ഈ രണ്ട് കേസുകളിലെയും മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. ഇതിന്റെ അഭിമാനത്തിലാണ് അന്വേഷണ സംഘം. കർണാടക ജപ്പുന നഗറിലെ ഇസ്മയിൽ, മണിമുണ്ടയിലെ തൗഫീഖ് എന്നിവരെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ സന്തോഷ് കുമാർ, അഡീഷണൽ എസ്ഐ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തലപ്പാടി സ്വദേശിയും മഞ്ചേശ്വരം മറ്റമ്പാടിയിൽ താമസക്കാരനുമായിരുന്ന മരം വ്യാപാരി ഇസ്മയിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് 36-കാരനായ ഇസ്മയിൽ എന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 16-ന് യു പി സ്വദേശികളെ ആക്രമിച്ച് 26,000 രൂപ കവർന്ന കേസിലെ പ്രതിയാണ് 44-കാരനായ തൗഫീഖ്. ഇസ്മയിലിനെ കർണാടകയിൽ വെച്ചും തൗഫീഖിനെ ചൊവ്വാഴ്ച പുലർച്ചെ ഉപ്പളയിൽ വെച്ചുമാണ് പിടികൂടിയത്. ഒരു വർഷം മുമ്പാണ് മഞ്ചേശ്വരത്തെ മരം വ്യാപാരിയായിരുന്ന ഇസ്മയിലിനെ 3 സംഘം പുലർച്ചെ വീട്ടിലെത്തി കഴുത്തിൽ കയർമുറുക്കി കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഇസ്മയിലിന്റെ ഭാര്യ ആയിഷയെയും കാമുകൻ മുഹമ്മദ് ഹനീഫയെയും മറ്റൊരു പ്രതിയെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന യു പി സ്വദേശികളായ ബാർബർ തൊഴിലാളികളെ ആക്രമിച്ച് പണം കവർന്ന കേസിലാണ് തൗഫീഖിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 1 പ്രതി ഇർഫാൻ എന്ന പപ്പുവും തൗഫീഖും ബദിയടുക്ക സ്വദേശിയും ചേർന്ന് യു പി സ്വദേശി ആലമിനെ തലക്കടിച്ച് വീഴ്ത്തുകയും മറ്റ് 2 തൊഴിലാളികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷമായിരുന്നു കവർച്ച. മറ്റ് 2 പ്രതികളെയും നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ഈ 2 കേസുകളിലെയും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണിപ്പോൾ മഞ്ചേശ്വരം പോലീസ്. ന്യൂസ് ബ്യൂറോ ഉപ്പള.